നമസ്കാരം സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മൂന്നാം സെമിസ്റ്റർ BA BSc കോമൺ കോഴ്സ് മലയാളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. രാജൻ കാക്കനാടന്റെ ഹിമവാന്റെ മുകൾ തട്ടിൽ ഗുപ്തകാശി കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു. ഇനി സോനാപ്രയാഗിൽ നോക്കാം. ഗുപ്തകാശിയിലെ രാത്രി അതുവരെ പിന്നിട്ടവയിൽ നിന്ന് തണുപ്പേറിയതായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ധർമ്മശാലയിൽ നിന്നും കമ്പിളികൾ ലഭിച്ചതിനാൽ ഉറക്കം സുഖകരമായി എന്ന് അദ്ദേഹം പറയുന്നു. അടുത്ത പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ പതിവിലും വൈകി. പ്രഭാത സൂര്യൻ മലകൾക്കപ്പുറത്ത് ഉയർന്നു കഴിഞ്ഞിരുന്നു. ധർമ്മശാലയുടെ സമീപത്തുണ്ടായിരുന്ന കടയിൽ നിന്നും ഒരു വെറും ചായ കഴിച്ച് യാത്ര തുടരുകയാണ് അദ്ദേഹം. ഗുപ്തകാശിയിൽ നിന്ന് കുറെ ദൂരം നടന്നപ്പോൾ ഒരു വളവ് കണ്ടു. അവിടെ എത്തിയതോടെ മാമലകളുടെ നിരവധി നിരകൾ ദൃഷ്ടിയിൽപ്പെട്ടു. അവയ്ക്ക് മുകളിൽ മേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. മന്ദാഗിനി അകലത്തിൽ കാണാം. ഉച്ചയ്ക്ക് മുമ്പായി ഫാട്ടോ എന്ന ചെറു ഗ്രാമത്തിലെത്തിയ അദ്ദേഹം അവിടെ നിന്ന് റൊട്ടിയും ഡാലും കഴിച്ച് യാത്ര തുടർന്നു. ഉച്ച കഴിഞ്ഞതോടെ സൂര്യന്റെ ചൂട് കുറഞ്ഞു വന്നു. ക്രമേണ ആകാശം മുഴുവൻ മേഘാവൃതമായി. അന്തരീക്ഷത്തിൽ തണുപ്പ് വർദ്ധിച്ചു വന്നു. താമസിയാതെ മഞ്ഞു പെയ്യാനും തുടങ്ങി. പാതയിൽ അപൂർവം ചില ഗ്രാമീണരെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. അകലെയുള്ള മലകൾ മഞ്ഞുപടലങ്ങളിൽ മുങ്ങിക്കഴിഞ്ഞിരുന്നു. സമീപസ്ഥലമായ മലകൾ മാത്രം ഏറെക്കുറെ കാണാം. മഞ്ഞ് ശക്തിയായി പെയ്തുകൊണ്ടിരുന്നു. നീണ്ടുകിടക്കുന്ന മലമ്പാത. വഴിവക്കിൽ കടകളോ മറ്റ് സങ്കേതങ്ങളോ ഒന്നും തന്നെ അദ്ദേഹം കണ്ടില്ല. മൂടൽ മഞ്ഞ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതോടൊപ്പം മഞ്ഞ് മഴയും. ക്രമേണ സമീപസ്ഥമായ മലകൾ പോലും മൂടൽ മഞ്ഞ് കാരണം തികച്ചും അവ്യക്തമായി. മഞ്ഞ് കൂടുതൽ ശക്തിയായി പെയ്തു. അദ്ദേഹം ധരിച്ചിരുന്നത് പാരച്യൂട്ട് ഭടന്മാർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാൻവാസ് കോട്ടായതുകൊണ്ട് ആദ്യമാദ്യം കാര്യമായി നനഞ്ഞില്ല. എന്നാൽ ദീർഘനേരത്തെ മഞ്ഞ് മഴ കാരണം അത് ഒടുവിൽ നനഞ്ഞു കുതിർന്നു. ഫാട്ടോയിൽ നിന്നും നിരന്തരമായ നടത്തയ്ക്ക് ശേഷം ഒന്ന് രണ്ട് ചായക്കടകളും കല്ലുകൊണ്ട് മേഞ്ഞ ഏതാനും ഭവനങ്ങളുമുള്ള ഒരു ചെറിയ ഗ്രാമത്തിലെത്തി അദ്ദേഹം. അവിടെ കണ്ട ചായക്കടയിൽ കയറി. അതിനുള്ളിൽ കത്തുന്ന തീക്ക് ചുറ്റും കുറെ ഗ്രാമീണർ കൂടിയിരുന്നു. അദ്ദേഹത്തിന്റെ കോട്ട് കടയുടെ തിണ്ണയിൽ ഊരി വെച്ചിട്ട് അകത്ത് കടന്ന് തീക്ക് സമീപം ഇരുന്നു. ആവി പറക്കുന്ന ഒരു കടും ചായ കുടിച്ചപ്പോൾ കുറച്ച് ആശ്വാസം തോന്നി അദ്ദേഹത്തിന്. മറ്റൊരു ചായ കൂടി വാങ്ങി കഴിക്കുന്നതിനിടയില് സോനാപ്രയാഗിൽ എത്താൻ ഇനി 6-7 കിലോമീറ്ററുകൾ മാത്രമേ ദൂരമുള്ളെന്ന് അദ്ദേഹം അറിഞ്ഞു. വേഗം നടന്നാല് ഇരുട്ടുന്നതിന് മുമ്പായി സോനാപ്രയാഗിൽ എത്താം. മഞ്ഞ് കാരണം അന്തരീക്ഷം ഏറെക്കുറെ ഇരുണ്ടിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി നടന്നു. കുറെ നേരം അടുപ്പിനു സമീപം ഇരുന്നതിനാലും നേരം സന്ധ്യയോടടുത്ത് വന്നതിനാലും അന്തരീക്ഷത്തിൽ തണുപ്പ് വളരെ കൂടുതൽ അനുഭവപ്പെട്ടു. പാത തികച്ചും ശൂന്യമായിരുന്നു. മഞ്ഞുമഴ പൂർവാധികം ശക്തിയിലായി കഴിഞ്ഞു. അന്ന് രാവിലെ കണ്ട പ്രകൃതി ആകെ മാറിയതായി അദ്ദേഹത്തിന് തോന്നി. ഇപ്പോൾ പച്ചയില്ല, മഞ്ഞയില്ല, ചുവപ്പില്ല. നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞണിഞ്ഞ ഗിരിശൃംഖങ്ങളില്ല. ചുറ്റിനും വെളുത്ത പുകപടലങ്ങൾ മാത്രം. ഇടയ്ക്കിടെ തണുത്ത കാറ്റ്. ഹിമപടലങ്ങൾക്ക് നേരിയ ചലനം. എങ്ങും ശൂന്യത, ചാരനിറമാർന്ന ശൂന്യത. നടക്കുംതോറും ചാരനിറം ഇരുണ്ടിരുണ്ടു വന്നു. കഷ്ടിച്ച് പാത മാത്രം മുന്നിൽ കാണാം. കാട്ടുചോലകളുടെ ഗാനം മാത്രം കേൾക്കാം. അന്തരീക്ഷം തണുത്ത് വിറങ്ങലിച്ച് കിടക്കുന്നു. ഋഷികേശിൽ നിന്ന് തിരിച്ചതിനു ശേഷം ആദ്യമായി ഏകാന്തതയും യാത്രാക്ലേശവും അനുഭവപ്പെട്ടത് ആ യാത്രയിലാണെന്ന് അദ്ദേഹം പറയുകയാണ്. കണ്ണിൽ വന്ന് മുട്ടി നിൽക്കുന്ന പുകപടലങ്ങൾക്കിടയിലൂടെ നടന്നപ്പോൾ അത് ഈ ഭൂമിയുടെ ഒരു ഭാഗമാണെന്ന് തന്നെ തോന്നിയില്ല. നിർജീവമായ പുകപടലങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ഏതോ ഒരു ഗ്രഹം, അത്രയേ തോന്നുന്നുള്ളൂ. അതിൽ ഏകനായി ഒരു പതികൻ. മുമ്പിലുള്ള പാത അവ്യക്തമാണ്. കഷ്ടിച്ച് കാണാം അത്രമാത്രം. ഈ പാത എവിടേക്ക് പോകുന്നു? എവിടെ നിന്ന് ആരംഭിച്ചു? സൃഷ്ടിയുടെ ഗർഭഗൃഹത്തിൽ നിന്നോ അതോ അജ്ഞതയുടെ അഗാധ ഗർത്തങ്ങളിൽ നിന്നോ ഇരുളിൽ നിന്നും ഇരുളിലേക്കോ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ഓർക്കുകയാണ്. പെട്ടെന്നാകെ അങ്ങകലെ പുകപടലങ്ങളിൽ ലയിച്ച അരണ്ട മഞ്ഞ വെളിച്ചം അദ്ദേഹം കാണുന്നു. അടുക്കുംതോറും അവയുടെ വെളിച്ചം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അകലെ നിന്നും മനുഷ്യ ശബ്ദങ്ങൾ കേട്ടു. അടുത്തപ്പോൾ പുൽമാടങ്ങളുടെ നിരകൾ ദൃശ്യമായി. അവയ്ക്കുള്ളിലെ അടുപ്പുകളുടെയും വിളക്കുകളുടെയും പ്രകാശം അന്തരീക്ഷത്തിന് ഒരു സുവർണ പ്രഭ പ്രദാനം ചെയ്തു എന്നാണ് പറയുന്നത്. അത് സോനാപ്രയാഗ് ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇപ്പോൾ പാതയുടെ ഇരുവശങ്ങളിലും വരിവരിയായി നിൽക്കുന്ന പുൽമാടങ്ങളാണ്. അവയ്ക്കുള്ളിൽ ജനത്തിരക്ക്. മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നതിനാൽ എല്ലാവരും കടകൾക്കുള്ളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം തിരക്ക് കുറഞ്ഞ ഒരു പുൽമാടത്തിൽ കയറി. അതിന്റെ ഒരു ഭാഗത്തായി അടുപ്പുകൾ കത്തിക്കൊണ്ടിരുന്നു. അടുപ്പിന് ചുറ്റും മൂടിപ്പുറച്ച രൂപങ്ങളെ ചിലർ കുത്തിയിരുന്ന് റൊട്ടി കഴിക്കുന്നു.
ഇദ്ദേഹത്തിന്റെ സോക്സ് മുതൽ തല വരെ ആ സകലം നനഞ്ഞു കുതിർന്നിരുന്നു. ക്യാൻവാസ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന തോർത്തെടുത്ത് അദ്ദേഹം തല തുടച്ചു. പാന്റും ക്യാൻവാസ് കോട്ടും ഊരിപ്പിഴിഞ്ഞ് മാടത്തിന്റെ ഒരു മൂലയിൽ തൂക്കി അദ്ദേഹം. ക്യാൻവാസ് സഞ്ചിയില് സെലിഫിൻ കവറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഉണങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പുതപ്പെടുത്ത് മൂടി പുതച്ച് അദ്ദേഹം അടുപ്പിനടുത്ത് ചെന്നിരുന്നു. ഡൽഹിയിൽ 13 വർഷങ്ങൾ ജീവിച്ചിട്ടുള്ള അദ്ദേഹത്തിന് അന്നത്തെ തണുപ്പ് ഡൽഹിയിലെ ഡിസംബർ മാസത്തിലെ തണുപ്പിലും കൂടുതലായിട്ട് തോന്നി. ചൂടുള്ള ഒരു ചായ വാങ്ങി കഴിക്കുന്നതിനിടയിൽ അദ്ദേഹം ആ മാടമാകെ ഒന്ന് ശ്രദ്ധിച്ചു. നിലത്ത് പുല്ലുകൊണ്ടുണ്ടാക്കിയ തടുക്കുകളും ചാക്കുകളും വിരിച്ചിരുന്നു. മാടത്തിനൊത്ത നടുക്കായി ഒരു റാന്തൽ വിളക്ക് കെട്ടിത്തൂക്കിയിരുന്നു. കടയുടമസ്ഥൻ ഒരു ഗഡുവാളി ആയിരുന്നു. അയാളും മറ്റു രണ്ട് സഹായികളും റൊട്ടി ഉണ്ടാക്കുന്നതിലും പാത്രങ്ങൾ വൃത്തിയാക്കുന്നതിലും വ്യാപൃതനായിരുന്നു. അടുപ്പിൽ നിന്നും പുക ഉയർന്ന് ആ മാടത്തിനുള്ളിൽ കെട്ടി നിന്നു. അതിൽ മൊത്തം 10-12 പേരിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല. അവരിൽ അധികവും പാവപ്പെട്ട സ്ത്രീ തീർത്ഥാടകരാണെന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് വിഷമമുണ്ടായില്ല. യാത്രാക്ലേശം സ്ഫുരിക്കുന്ന മുഖങ്ങൾ, നീണ്ട താടിയും തലമുടിയും ഒക്കെയായിരുന്നു. കീറിപ്പറഞ്ഞ കമ്പിളിപ്പുറപ്പുകളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അടുപ്പിന്റെ ഒരു ഭാഗത്ത് വൃദ്ധനായ ഒരു സന്യാസി ഇരുന്ന് ചിലം നിറച്ചുകൊണ്ടിരുന്നു. കഞ്ചാവോ ചരസോ ആകും. ആ കുടിലിൽ ഇരുന്നവരിൽ പലരുടെയും പോലെ ഇദ്ദേഹത്തിന്റെയും ശ്രദ്ധയും അതിലായിരുന്നു. ആ സന്യാസിക്ക് ഉദ്ദേശം 60 വയസ്സ് പ്രായം കാണും. ചുവന്ന ഒരു തുണി തലയിൽ കെട്ടിയിരുന്നു. താടിയും മീശയും നരച്ചിരുന്നു. ഒരു വലിയ കമ്പിളി കൊണ്ട് ശരീരം മൂടി പുതിച്ചിരുന്നു. ഉന്തിയ കവിളല്ലുകള്, പകുതിയടഞ്ഞ കണ്ണുകള്, നെറ്റിയിൽ ഭസ്മം കൊണ്ട് കുറുകെ 3 വരകള്, സമീപത്തൊരു തൃശൂലവും ഭാണ്ഡവും ഉണ്ട്. തന്റെ ചിലം നിറച്ചതിന് ശേഷം അദ്ദേഹം അടുപ്പിൽ നിന്ന് ഒരു തീക്കനലെടുത്ത് അതിൽ വെച്ചു. ഒരു നിമിഷം ദൃഷ്ടികൾ മുകളിലേക്ക് പോയി. ശംഭോ മഹാദേവ, കൈലാസപതി, ജയ് കേദാർനാഥ്, ബോലേ ഭംബം എന്നുച്ചരിച്ചുകൊണ്ട് ആ ശിവ യോഗി അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ചിലം ചുണ്ടോടടുപ്പിച്ച് ആഞ്ഞാഞ്ഞു വലിച്ചു. ഗന്ധത്തിൽ നിന്നും അത് ചരസാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സ്വാമി 3 തവണ ആഞ്ഞു വലിച്ചതിന് ശേഷം ചിലം വലത് ഭാഗത്തേക്ക് നീട്ടി. സ്വാമിയുടെ തൊട്ടടുത്തിരുന്ന വൃദ്ധൻ എന്തോ പിറുപിറുത്തുകൊണ്ട് അത് വാങ്ങിപ്പുക വിട്ടു. അടുത്തത് ഇദ്ദേഹത്തിന്റെ ഊഴമായിരുന്നു. കേദാർനാഥനെ സ്തുതിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു നല്ല പുകയെടുത്ത് ചിലം അടുത്തയാൾക്ക് നീട്ടി. 2-3 ആവർത്തി പുക ഉള്ളിൽ ചെന്നതോടെ അന്തരീക്ഷത്തിന് ആകെ മാറ്റം സംഭവിച്ചു. മരം കോച്ചുന്ന തണുപ്പില്ല. ദീർഘയാത്ര കാരണം കൈകാലുകൾക്കുണ്ടായിരുന്ന കഴപ്പും വേദനയും എങ്ങോ പോയി ഒളിച്ചു. അദ്ദേഹത്തിന്റെ ആ ഒരു ഫീല് പറയാണ് അന്നേരമുള്ളത്. തീയുടെ ചൂട്, അതിൽ നിന്നുയരുന്ന പുകയുടെ ചാരനിറം, ഇടയ്ക്കിടയ്ക്ക് തീജ്വാലകള്, റാന്തലിന്റെ മങ്ങിയ വെളിച്ചം, അവ ലയിക്കുന്നിടത്ത് പച്ച തീക്കനലിന്റെ ചുവപ്പ്, അവ്യക്തമായ രൂപങ്ങള്, അപരിചിതമെങ്കിലും പരിചിതമായ മുഖങ്ങള്, വിറകുകൊള്ളികൾ കത്തിപ്പൊട്ടുന്നതിന്റെ ഒച്ച, അകലെ നദിയുടെ സപ്തസ്വര സംഗീതം, ഇടയ്ക്കിടയ്ക്ക് ഞരക്കങ്ങള്, മൂളലുകള്, പരിദേവനങ്ങള്, ഉച്ചത്തിലുള്ള പ്രാർത്ഥന, ജയ് കേദാർനാഥ് ബോലേ ബംബം, ആവി പറക്കുന്ന റൊട്ടിയും ഡാലും മുമ്പിൽ വന്നു. രാജൻ കാക്കനാടൻ എന്ത് ചെയ്തു, എത്ര റൊട്ടി കഴിച്ചെന്ന് ഓർക്കുന്നില്ല എന്ന് അദ്ദേഹം പറയാണ്. പതിവിലധികം കഴിച്ചു എന്ന് അദ്ദേഹത്തിന് അറിയാം, പക്ഷെ എത്രയെന്ന് ഓർക്കുന്നില്ല. ആ മാടത്തില് കിടന്നുറങ്ങാൻ സ്ഥലമുണ്ടായിരുന്നില്ല. അതിനാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം അടുപ്പിനടുത്ത് തന്നെ മൂടി പുരച്ചിരുന്നു. ചിലം നിറച്ചു തന്ന സ്വാമിയുമായി സംസാരിച്ചതിൽ നിന്നും അദ്ദേഹം ബംഗാളിയാണെന്നും കേദാർ ദർശനം കഴിഞ്ഞ് അന്ന് സന്ധ്യയ്ക്ക് സോനാപ്രയാഗിൽ മടങ്ങിയെത്തിയതേയുള്ളൂവെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ശിവന്റെ ഭക്തനായ അദ്ദേഹം 3-ാമത്തെ പ്രാവശ്യമാണ് കേദാർനാഥനെ ദർശിക്കുന്നത്. സോനാപ്രയാഗിൽ നിന്നും കേദാറിലേക്ക് ഒരു ദിവസത്തെ യാത്രയുണ്ടെന്നും അവിടെ സദാ മഞ്ഞു വർഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സ്വാമി പറഞ്ഞു. സ്വാമിയിൽ നിന്നാണ് കേദാറിനെ കുറിച്ചുള്ള ഐതിഹ്യം കേൾക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഭാരതയുദ്ധത്തിന് ശേഷം പാണ്ഡവന്മാർ ഭഗവാൻ കൃഷ്ണന്റെ ഉപദേശപ്രകാരം മോക്ഷപ്രാപ്തിക്കായി ശിവനെ തേടിയിറങ്ങി. ഋഷികേശത്ത് ശിവനുണ്ടെന്നറിഞ്ഞ് അവർ അങ്ങോട്ട് തിരിച്ചു. പാണ്ഡവന്മാർ തന്നെ തേടി തിരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ പരമേശ്വരൻ ഗംഗയുടെ തീരത്തുകൂടി ദേവപ്രയാഗിലെത്തി. അതിനുശേഷം അളകനന്ദയുടെ തീരം പിടിച്ച് രുദ്രപ്രയാഗിലും. അവിടെ നിന്നും തന്നെ തേടി വന്ന പാണ്ഡവന്മാരുടെ കണ്ണു വെട്ടിക്കാനായി ഗുപ്തകാശിയിലെത്തി ഒളിച്ചിരുന്നു. പാണ്ഡവന്മാർ ഉത്തരാഖണ്ഡ് മുഴുവൻ അലഞ്ഞു ഒടുവിൽ ഗുപ്തകാശിയിലെത്തിയപ്പോൾ ശിവൻ അവിടെ നിന്നും കേദാറിലേക്ക് പുറപ്പെട്ടു. ഋഷിവര്യന്മാരുടെ സഹായത്തോടുകൂടി പാണ്ഡവന്മാർ കേദാറിലെത്തിയപ്പോൾ ഒരു കൂട്ടം ചെന്നായ്ക്കള് തങ്ങളുടെ നേരെ പാഞ്ഞു വരുന്നത് കണ്ടു. ഭീമൻ തന്റെ ഗഡ്ഗം എടുത്ത് അവയെ ആഞ്ഞു വെട്ടുകൊണ്ട ചെന്നായ്ക്കള്
ഘടകം വാളാണ് കേട്ടോ, അതെടുത്തിട്ട് അവയെ ആഞ്ഞു വെട്ടി, വെട്ടുകൊണ്ട ചെന്നായ്ക്കള് ഓരോന്നായി അവിടെ ചത്തു വീണു. അവസാനം വന്നത് മറ്റുള്ളവയിൽ നിന്നും വലിപ്പം കൂടിയ ഒരു ചെന്നായയാണ്. അത് വേഷപ്രച്ഛന്നനായ ശിവനാണെന്നറിയാതെ ഭീമൻ സർവശക്തിയും എടുത്ത് ആഞ്ഞു വെട്ടുകയാണ്. ഉടനടി അതിന്റെ ഉടൽ ഭൂമിയിൽ പതിച്ചു. എന്നാൽ തല ആകാശത്തേക്ക് ഉയർന്ന് ഹിമവത്ശൃംഗങ്ങൾക്കപ്പുറത്ത് പോയി മറഞ്ഞു. ആ ഉടൽ വീണ സ്ഥലത്താണ് കേദാർനാഥ് ക്ഷേത്രം നിലനിൽക്കുന്നത്. തല വളരെ അകലെ കാഠ്മണ്ഡുവിൽ ചെന്ന് വീണെന്നും അവിടെയാണ് പ്രസിദ്ധമായ പശുപതിനാഥ് ക്ഷേത്രം നിലനിൽക്കുന്നതെന്നും സ്വാമി പറഞ്ഞു. അടുപ്പിനടുത്ത് കൂനിക്കൂടിയിരുന്ന് ഉറങ്ങി. അടുത്ത ദിവസം നേരം പരപരാ വെളുത്തപ്പോൾ ഉണർന്നു. ഒരു ചായയും കഴിച്ച് പാതയിൽ ഇറങ്ങി. അതിന്റെ വക്കിലായി നിരവധി ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. കേദാറിലേക്ക് പോകുന്ന യാത്രികർ, കുതിരകള്, കഴുതകള്, പല്ലക്കുകള് എന്നിവയാൽ വഴിയിൽ ഒരുവിധം നല്ല തിരക്കുണ്ടായിരുന്നു. തലേ ദിവസം സ്വാമിയുമായി നടത്തിയ സംഭാഷണത്തിൽ കേദാറിലെത്തണമെങ്കിൽ നാലഞ്ചുത്തുംഗമായ മലകൾ കടക്കേണ്ടതുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഇദ്ദേഹത്തിന്. രാജൻകാക്കനാടൻ നടന്ന് നദീതീരത്തെത്തി. മന്ദാഗിരി, സോനാർ ഗംഗ എന്നീ നദികൾ കേദാറിന്റെ രണ്ട് ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തി സോനാപ്രയാഗിൽ വെച്ച് പരസ്പരം സന്ധിക്കുന്ന പല യാത്രാ സംഘങ്ങളും കേദാറിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരുന്നു. രാജൻ കാക്കനാടനും ആ കാട്ടുവഴിയിലൂടെ അവരെ പിന്തുടർന്നു. അന്തരീക്ഷം മൂടൽ മഞ്ഞുകൊണ്ട് നിറഞ്ഞും നനഞ്ഞും കിടന്നു. അളിഞ്ഞു തുടങ്ങിയ ഇലകളും ചെളിക്കുഴികളും താണ്ടി കുറേ ദൂരം നടന്നപ്പോൾ ഒരു തടിപ്പാലം കണ്ടു. ആ പാലം കടന്നതോടുകൂടി ഒരു കയറ്റത്തിന്റെ തുടക്കമായി. തികച്ചും ദുർഘടമായ ആ കയറ്റം കയറി ഒരു മലയുടെ നെറുകയിലെത്തി. അവിടെ നിന്നും ഏറെക്കുറെ നിരപ്പായ പാതയിലൂടെ നാലഞ്ചു നാഴിക നടന്നപ്പോൾ അങ്ങകലെ കുറേയധികം പുൽക്കുടിലുകൾ കണ്ടു. അതിന് സമീപമായി കുത്തിയൊലിക്കുന്ന ഒരു കാട്ടാറും. അത് തന്നെയാണ് മന്ദാഗിനി എന്ന് പിന്നീട് മനസ്സിലായി. താഴ്വാരത്തിൽ കണ്ട താവളമാണ് ഗൗരികുണ്ട്. അവിടെ ഒരു ഉഷ്ണജല പ്രവാഹമുണ്ട്. ആ ജലം കല്ലുകൊണ്ട് കെട്ടി ഒരു കുളത്തിൽ ഒഴുകിയെത്തുന്നു. ആ കുളത്തിന് ഗൗരികുണ്ട് എന്ന് പേര്. അതിന് ഉദ്ദേശം 10 അടി നീളവും 10 അടി വീതിയും കാണും. അതിലെ ചൂടുവെള്ളത്തിന്റെ ആവി അന്തരീക്ഷത്തില് ഉയർന്നുകൊണ്ടിരുന്നു. അതിൽ ഭക്തജനങ്ങൾ കുളിക്കുന്നത് കണ്ടു. ഗൗരികുണ്ടിൽ അതിപ്രാചീനമായ ഒരു ദേവീക്ഷേത്രമുണ്ടായിരുന്നു. ടിബറ്റൻ വാസ്തുശില്പ ശൈലിയിലുള്ള ആ ദേവാലയം ചെറുതെങ്കിലും അതിമനോഹരമായിരുന്നു. ഗൗരികുണ്ടിൽ കല്ലുകൊണ്ട് കെട്ടി കല്ലുപാളികൊണ്ട് മേഞ്ഞ പല ധർമ്മശാലകളും കണ്ടു. കേദാർനാഥിന് മുമ്പുള്ള ഏറ്റവും വലിയ താവളമാണ് ഗൗരികുണ്ട്. കാലാകാലങ്ങളായി സോനാപ്രയാഗ് വരെ ബസ് എത്തുന്നതിന് മുമ്പ് കേദാർ യാത്രികർ രാത്രി താവളം അടിച്ചിരുന്നത് ഗൗരികുണ്ടിലാണ്. ഗൗരികുണ്ടിൽ നിന്നും ലഘുഭക്ഷണം കഴിച്ച് ദുർഘടമായ വഴിയിലൂടെ സഞ്ചാരം തുടർന്നു. ഇടയ്ക്കിടെ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന തീർത്ഥാടകരെ കണ്ടു. ജയ് കേദാർനാഥ് എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർ മലയിറങ്ങി ഗൗരികുണ്ടിലേക്ക് നടന്നു. കേദാറിലേക്ക് സോനാപ്രയാഗിൽ നിന്നും നടന്നോ കുതിരപ്പുറത്തോ പല്ലക്കിലോ കുട്ടയിലോ പോകാം. ഒരു കുതിരപ്പുറത്ത് കേദാറിലെത്തി മടങ്ങണമെങ്കിൽ 300 രൂപ എങ്കിലും കൊടുക്കണം. രണ്ടുപേർ ചുമക്കുന്ന പല്ലക്കിന് അതിലും കൂടും. ഒരു മനുഷ്യന്റെ പുറത്ത് ഘടിപ്പിച്ചിട്ടുള്ള കുട്ടയിൽ കയറി കേദാറിൽ പോയി തിരിച്ചെത്തണമെങ്കിൽ 100-150 രൂപ കൊടുത്താൽ മതി. താഴെയുള്ള ഗ്രാമങ്ങളിൽ നിന്നും വരുന്ന ഗഡുവാളികളാണ് തീർത്ഥാടകരെയും വഹിച്ചുകൊണ്ട് പോകുന്നത്. ഉപജീവനത്തിന് വേണ്ടി തന്നേക്കാൾ ഭാരം കൂടിയ മറ്റൊരു മനുഷ്യനെ മുതുകത്ത് കയറ്റി ആ മഞ്ഞു വീഴുന്ന മലകളിൽ വിയർത്ത് കുളിച്ച് കുനിഞ്ഞു നടക്കുന്ന ആ കൊച്ചു മനുഷ്യരാണ് യഥാർത്ഥ തീർത്ഥാടകർ എന്ന് രാജൻ കാക്കനാടന് തോന്നുകയാണ്. അത്രയുമാണ് ഈ ഒരു അധ്യായത്തിൽ അഥവാ സോനാപ്രയാഗിൽ എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നത്. അപ്പം അടുത്ത അധ്യായം കേദാർനാഥിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.